ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി കണക്കിലെ 2ാമത്തെ അധ്യായം വൃത്തങ്ങൾ ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എല്ലാത്തിൻ്റെയും കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കൂ, വൃത്തത്തിലെ വ്യാസത്തിൻ്റെ 2 അറ്റങ്ങൾ, ഇതാണ് വൃത്തം. ഇതിലൊരു വ്യാസം വരച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ കേന്ദ്രം, അപ്പൊ കേന്ദ്രത്തിൽ കൂടെ വരയ്ക്കുന്നതാണ് വ്യാസം, അല്ലേ? വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി, നമ്മൾ വൃത്തത്തിൽ എവിടെയെങ്കിലും ഒരു ബിന്ദു എടുക്കുക, ഇതാ ഇത് എടുത്തു വെക്കും, മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ, അപ്പൊ ഈ ഇത് യോജിപ്പിക്കുക, നമ്മൾ ഈ അറ്റവും ഈ അറ്റവും, അല്ലേ? അപ്പൊ വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ മട്ടകോണാണ്. ഈ കോണ് 90 ഡിഗ്രി ആയിരിക്കും എന്ന തത്വമാണ് നമ്മൾ പഠിക്കുന്നത്. വൃത്തത്തിലെ വ്യാസം, അല്ലേ? അതിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിൽ വേറെ ഏതെങ്കിലും ഒരു ബിന്ദു എടുക്കുക, അത് താഴെ ഇവിടെയാവാം കേട്ടോ, ഇവിടെ എടുക്കാം. എന്നിട്ട് വ്യാസിന്റെ 2 അറ്റങ്ങൾ ഈ ബിന്ദുവായി യോജിപ്പിക്കുക. ഇത് നോക്കൂ, യോജിപ്പിച്ചു, അല്ലേ? അപ്പൊ ഒരു കോണ് കിട്ടുമല്ലോ. ഈ കോണ് മട്ടകോണായിരിക്കും എന്ന തത്വമാണ് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലായില്ലേ? അതായത് നോക്കൂ, ഇത് നമ്മളിപ്പോ വൃത്തത്തിലേക്ക് വരച്ചു, ഇത് ഒഴികെ ബാക്കി ഇത് അർദ്ധവൃത്തല്ലേ, ആണ്. അർദ്ധവൃത്തത്തിലെ കോണ് മട്ടകോണാണ്. അടുത്ത തത്വം പഠിക്കാം. വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തം, വ്യാസം 2 അറ്റങ്ങൾ വൃത്തത്തിനകത്ത് ഏതൊരു ബിന്ദുവുമായി, ഇപ്പൊ വൃത്തത്തിന്റെ ഉള്ളിലെ എവിടെയെങ്കിലും ഒരു ബിന്ദു എടുക്കുക. നോക്കൂ, ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. വൃത്തത്തിനകത്തെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ, ഇപ്പൊ ഈ 2 അറ്റങ്ങൾ ഈ ബിന്ദുവായിട്ട് യോജിപ്പിക്കുക, അപ്പൊ നമുക്കൊരു കോൺ കിട്ടുമല്ലോ. ഈ കോണ് അല്ല, ഇവിടെയാണെന്ന് വിചാരിച്ചോളൂ, ഇവിടുന്ന് നമ്മൾ വ്യാസിന്റെ 2 അറ്റങ്ങൾ യോജിപ്പിച്ചു. ഈ കോണ് എന്താണ്, 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. നോക്കൂ, നമുക്ക് അടുത്ത തത്വം നോക്കാം. വൃത്തത്തിലെ വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിലെ വ്യാസിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിന് പുറത്തൊരു ബിന്ദുവുമായി, വൃത്തത്തിന് പുറത്തുള്ളത് എവിടെയെങ്കിലും എടുക്കാം നമുക്ക്. നോക്കൂ, വൃത്തത്തിന് പുറത്തൊരു ബിന്ദു താഴെയാവാം, ഇവിടെയാവാം, എവിടെ വേണം, വൃത്തത്തിന് പുറത്തായിരിക്കണം. ഈ ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കോൺ 90ൽ കുറവായിരിക്കും. നോക്കൂ, വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ അല്ലേ, ഈ ബിന്ദുവായിട്ട് യോജിപ്പിച്ചായിരിക്കും. വ്യാസത്തിന്റെ 2 അറ്റങ്ങൾ യോജിപ്പിച്ചു, ഈ കിട്ടുന്ന കോൺ അതുപോലെ തന്നെ വിചാരിച്ചോളൂ. ഈ വ്യാസിന്റെ 2 അറ്റങ്ങൾ ഈ ബിന്ദുവുമായി യോജിപ്പിച്ച്, അല്ലേ? അപ്പോ കിട്ടുന്ന കോണ് 90ൽ കുറവായിരിക്കും. നോക്കൂ, ഇനി നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാം. 42ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് ടെക്സ്റ്റിലത്തെ, കേട്ടോ. നോക്കൂ, നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ 3 ത്രികോണങ്ങളുണ്ട്, അല്ലേ? ഈ ത്രികോണത്തിന്റെ ഈ കോണ് 110 ആണ്, ഈ ത്രികോണത്തിന്റെ മേൽക്കോണ് 90 ഡിഗ്രിയാണ്, ഇത് വട്ടകോണാണ് കേട്ടോ, ഇത് 70 ഡിഗ്രിയാണ്. നമ്മുടെ ചോദ്യം, ത്രികോണങ്ങളുടെ താഴത്തെ വശം, ഈ ത്രികോണങ്ങളുടെ താഴത്തെ വശം ഇതാണല്ലോ, ആണ്, വ്യാസമായി, ഇത് വ്യാസമായിട്ട് വൃത്തം വരച്ചാണ്, ഇത് വ്യാസമായി വൃത്തം വരയ്ക്കണം, ഇത് വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ ഓരോ ത്രികോണത്തിന്റെയും മേൽമൂല, അപ്പോൾ ഈ മേൽമൂല അത് വൃത്തത്തിലാണോ വൃത്തത്തിന്റെ പുറത്താണോ അകത്താണോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോ പഠിച്ച തത്വങ്ങൾ, ആ 3 തത്വങ്ങൾ നോക്കൂ. ഈ ഇത് വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുക പറഞ്ഞ, അല്ലേ, ഇങ്ങനെ വൃത്തം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു 110 ഡിഗ്രി 90ൽ കൂടുതലാണ്. 90ൽ കൂടുതലാണെന്ന് നമ്മൾ എന്താ പഠിച്ചത്, ആ ബിന്ദു വൃത്തത്തിന് അകത്താണ്. അടുത്തത് നോക്കൂ, 90 ഡിഗ്രി 90 ഡിഗ്രി ആകുമ്പോ എന്താ ചെയ്യുക, ആ ബിന്ദു വൃത്തത്തിലാണ്, അല്ലേ. ഈ കോണ് 70 ഡിഗ്രി 90ൽ കുറവാണ്, അതായത് ആ ബിന്ദു വൃത്തത്തിന് പുറത്താണ്, മനസ്സിലായി. അടുത്ത ചോദ്യം ചെയ്യാം. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, ഇതൊരു ചതുർഭുജമാണ്, ഇതിൽ 3 കോണും തന്നിട്ടുണ്ട്, 105, 110, 55, 4ാമത്തെ കോൺ നമുക്ക് അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ചതുർഭുജത്തിന്റെ ഓരോ വികർണവും വികർണം വരയ്ക്കണം, വികർണവും വ്യാസമായി വൃത്തം വരച്ചാൽ. അപ്പൊ നമ്മളിത് ഈ ചിത്രം എടുത്ത് വരച്ചു, ഇതിൽ 2 വികർണം വരയ്ക്കാൻ പറ്റും. വികർണം പറയാ, വികർണം പറഞ്ഞാൽ എന്താ അറിയാലോ, എതിർ മൂലകൾ കൂട്ടി യോജിപ്പിക്കുക. അപ്പോ ഈ ചിത്രം നമ്മൾ വരച്ചു, നമുക്ക് ഇതിൽ 1 വികർണം വരയ്ക്കാം. നോക്കൂ, ഈ 2 മൂലകൾ കൂട്ടിച്ചേർത്ത് നമ്മളൊരു വികർണം വരച്ചു. ചതുർഭുജത്തിന്റെ ഓരോ വികർണവും വ്യാസമായി വൃത്തം വരച്ചു. ഈ
വികർണം ഉണ്ടല്ലോ, ഇത് വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുക, ഇത് വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ അതായത് ഇങ്ങനെ ഇങ്ങനെ വരും അല്ലെ. ഇങ്ങനെ വൃത്തം വരച്ചാൽ വികർണത്തിലല്ലാത്ത എതിർമൂലകൾ, അപ്പൊ ഇതാണ് വികർണം, വികർണത്തിലല്ലാത്ത എതിർമൂലകൾ. അപ്പൊ വികർണത്തിൽ വരുന്ന മൂല ഇത് രണ്ടുമാണ് അല്ലെ, വികർണത്തിലല്ലാത്ത എതിർമൂല പറഞ്ഞാൽ ഇതല്ലേ, ഇതാണ് ഈ ത്രികോണം എടുക്കുമ്പോ ഇതാണ്, ഈ ത്രികോണം എടുക്കുമ്പോ ഇവിടെയാണ് വരുന്നത്. ഇത് വൃത്തത്തിനകത്താണോ വൃത്തത്തിന്റെ പുറത്താണോ വൃത്തത്തിലാണോ എന്നാണ് നമ്മൾ കാണുന്നത്. ഈ കോണ് 110 വരുന്നത്, 90 കൂടുതലാണ്, അപ്പൊ എവിടെയിരിക്കും? വൃത്തത്തിനകത്ത് അല്ലെ. അപ്പൊ ഈ വികർണം വരയ്ക്കുമ്പോ വൃത്തത്തിനകത്ത് വരും എതിർമൂല. ഇതോ അതും വൃത്തത്തിനകത്താണ്, കാരണം 90 കൂടുതലാണ് അല്ലെ. ഇനി നമ്മളിപ്പോ എന്താ ചെയ്തത്? ഈ വികർണം അല്ലേ വരച്ചേ, ഈ വികർണം വരച്ചു. ഇനി മറ്റേ വികർണങ്ങൾ വരയ്ക്കുക, ഒരു വികർണം കൂടി വരയ്ക്കാനുണ്ടല്ലോ, അത് വരയ്ക്കുക. ഇത് കൂട്ടിച്ചേർത്ത് വികർണം വരച്ചു അല്ലെ. എന്നിട്ട് ഇത് വ്യാസമായി വൃത്തം വരയ്ക്കുക നമ്മൾ, ഇത് വ്യാസമായി വൃത്തം വരച്ചതാ ഇങ്ങനെ വരുമല്ലോ അല്ലെ. അപ്പോ വികർണത്തിലല്ലാത്ത കോണുകൾ ഇത് രണ്ടുമാണ്, ഇതകത്തോ പുറത്തോ വൃത്തത്തിലോ. നോക്കൂ, ഇതെടുക്കുമ്പോ ഇത് 55 വരുന്നത്, 55-90 കുറവാണ്, എവിടെ വരിക? വൃത്തത്തിന് പുറത്ത് വരും അല്ലെ. ഇനി അടുത്ത കോൺ ഇത്, അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആ കോൺ അറിയില്ല അല്ലെ, ആ കോൺ അറിയില്ല. അപ്പൊ എന്താ, ചതുർഭുജത്തിന് 4 കോണുകൾ കൂട്ടിയ എത്രയും? 360. അപ്പൊ ആ കോൺ നമ്മൾ കണ്ടുപിടിക്കുക, ഈ കോൺ കാണും വിചാരിക്കുക, ആ കോൺ എത്ര വരും നോക്കൂ, 360 എന്ന് ഇതെല്ലാം കൂട്ടി കുറയ്ക്കുക, 105, 110, 55 ഇത് കൂട്ടുക, 10, 6, 7, 260 കുറയ്ക്കണം, 270, 90 എന്ന് കിട്ടി. അപ്പൊ ഈ കോണ് എത്രയാണ്? 90. കോണ് 90 എന്താണ്? വൃത്തത്തിലാണ്, ആ ബിന്ദു വൃത്തത്തിലാണ്. അടുത്ത ചോദ്യം ചെയ്യാം, വശങ്ങളുടെ നീളങ്ങൾ 5, 12, 13 സെന്റിമീറ്റർ വീതമാണ് ഉള്ള ഒരു ത്രികോണം, ഇതിൽ ഓരോ വശവും വ്യാസമായി വൃത്തം വരച്ചാൽ മൂന്നാം മൂല വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലോ എന്നാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ത്രികോണത്തിന്റെ 3 വശങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 5, 12, 13 ഇത് മട്ട ത്രികോണമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തത്വം, കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് കർണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഏറ്റവും വലിയ വശത്തിന്റെ വർഗം മറ്റു രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെങ്കിൽ അത് മട്ട ത്രികോണമാണ്. അപ്പൊ നോക്കുന്നതിൽ ഏറ്റവും വലിയ വശം 13 അപ്പൊ 13 ഇത് ചെറുത് രണ്ടും, 5 2 12 ഈ 13² = 5² + 12² ആണോ നോക്കുക. 13 വർഗം 169, 5 വർഗം 25, 12 വർഗം 144, 144 ഉം 25 കൂട്ടിയാൽ 169. അപ്പൊ ഇത് ശരിയാണ്, ഈ ത്രികോണം പൈതഗോറസ് സിദ്ധാന്തം അനുസരിക്കുന്നുണ്ട്, ആയതുകൊണ്ട് ഇതെന്താണ്? മട്ട ത്രികോണമാണ്. ഇത് മനസ്സിലായി നമുക്ക്. അപ്പൊ നമുക്കൊരു മട്ട ത്രികോണം വരയ്ക്കാം. അപ്പൊ വരയ്ക്കാം അല്ലേ, ഇതാണ് ആ മട്ടത്രികോണം, മട്ടത്രികോണമാണ്. ഇതിൽ വശങ്ങൾ 5, 12, 13, 5, 12, 13. അപ്പൊ നമ്മൾ മട്ടത്രികോണം വരച്ചു, 3 വശങ്ങളാണ് അതിനെ പ്രതി. ഇനി ഏറ്റവും വലിയ വശത്തിന് എതിർഭാഗത്തുള്ളതാണ് മട്ടകോൺ, അത് നമ്മൾക്ക് അറിയാം. നമ്മുടെ ചോദ്യം, ഇതിൽ ഓരോ വശവും വ്യാസമായി വൃത്തം വരയ്ക്കുക. അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യം ഈ വശം എടുത്തു, ഇത് വ്യാസമായിട്ട് വൃത്തം വരയ്ക്കാൻ പോവുകയാണ്, ഇത് വ്യാസമായിട്ട്, ഇത് വ്യാസമായിട്ട് ഒരു വൃത്തം വരച്ചാൽ ഇങ്ങനെ അല്ലേ, വ്യാസമായിട്ട് വൃത്തം വരച്ചാൽ മൂന്നാം മൂല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇതിൽ വന്നു ഈ മൂലകൾ. അപ്പൊ ഈ മൂല ഇത് വൃത്തത്തിനകത്തോ പുറത്തോ വൃത്തത്തിലോ എന്നാണ് കണ്ടത്. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം നോക്കൂ, ഈ കോൺ എത്രയും? 90. ത്രികോണത്തിൽ 3 കോണും കൂട്ടി എത്രയും? 180 അല്ലെ. അപ്പൊ ഈ കോൺ 90 ഈ രണ്ട് കോണുകളും 90 കുറവായിരിക്കും അല്ലെ. 3 കോണും കൂടി കൂട്ടിയാൽ 180 വരണം, ഈ കോൺ മാത്രം എത്രയായി? 90. അപ്പൊ മറ്റു രണ്ടു കോണും കൂടി കൂട്ടി എത്ര വരാൻ പാടുള്ളൂ? 90 വരാൻ പാടുള്ളൂ. അപ്പഴല്ലേ 90, 90, 180. അപ്പൊ നമുക്ക് മനസ്സിലായി, ഈ രണ്ട് കോണുകൾ എന്താണ്? 90 ചെറുതാണ് ഈ രണ്ട് കോണുകളും, ഈ കോണും ഈ കോണും 90 ചെറുതാണ് അല്ലെ. 90 ചെറുതാവുമ്പോ നമ്മൾ എന്താ പഠിച്ചത്? 90 ചെറുതാവുമ്പോ വൃത്തത്തിന് പുറത്തായിരിക്കും, ഈ മൂലവൃത്തത്തിന് പുറത്തായിരിക്കും അല്ലെ. ഏതെടുക്കുമ്പോ? 12 എടുക്കുമ്പോ, 12 വ്യാസമായിട്ട് എടുക്കുമ്പോ. ഇനി ഇതെടുത്ത് നോക്കൂ, ഈ വശം അല്ലേ 5 സെന്റിമീറ്റർ, ഈ വശം വ്യാസമായിട്ട് നമ്മൾ വൃത്തം വരച്ചു വരിക്കുക, ഈ വശം വ്യാസമായിട്ട് ഇങ്ങനെ വരച്ചു വരിക്കുക. അപ്പോ മൂന്നാം മൂല ഇതാണ് അല്ലേ,
മൂന്നാം മുല്ലതാണ്. ഈ കോണ് നമ്മൾ പഠിച്ചു 90 കുറവാണ്. അപ്പോൾ എവിടെ വരിക? പുറത്തുനിന്ന് പുറത്തു വരും. മനസ്സിലായില്ലേ? അതുമായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ത്രികോണം വരച്ചു അല്ലെ. ഇപ്പൊ ഏതൊക്കെ വശങ്ങൾ നമ്മൾ വ്യാസമായി എടുത്തു? ഈ 12 കൊടുത്തു, 5 കൊടുത്തു. ഇനി 13 എന്നുള്ള വശം, 13 ഇത് വ്യാസമായി വൃത്തം വരയ്ക്കൂ. ഇത് വ്യാസമായിട്ട് വൃത്തം വരയ്ക്കുമ്പോ ഈ വ്യാസത്തിൽ പെടാത്ത മൂല ഇതാണ് അല്ലെ. ഇത് എത്ര ഡിഗ്രിയാണ്? 90. അപ്പൊ ഇതവിടെ ഒരു വൃത്തത്തിലാണ് വരിക. ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നു മാത്രം കേട്ടോ. ഇത് 90. അപ്പൊ എവിടെ മൂല വരിക? വൃത്തത്തിൽ. മനസ്സിലായി? ചോദ്യം ചെയ്യാം. നോക്കൂ, ഒരു വര വ്യാസമായി ഒരു വൃത്തം, ഒരു വര വ്യാസമായി ഒരു വൃത്തം. വരയുടെ പകുതി വ്യാസമായി, ഈ വരയുടെ പകുതി ഇത് വ്യാസമായി ചെറുവൃത്തവും ഈ വൃത്തവും വരച്ചു. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു, ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു പറഞ്ഞാൽ ഇത് അല്ലേ. ഈ ബിന്ദുവിലൂടെ വലിയ വൃത്തത്തിൽ വരയ്ക്കുന്ന ഞാണ്, ഇത് കൂടെ വലിയ വൃത്തത്തിലേക്ക് ഒരു ഞാണ് വരയ്ക്കണം. അത് എങ്ങോട്ട് വേണമെങ്കിലും ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കുക. ഇതാ വലിയ വൃത്തത്തിലേക്ക് നമ്മളൊരു ഞാണ് വരച്ചു അല്ലേ. ഈ ഞാണ്, ഞാണിനെയും ഈ ഞാണുണ്ടല്ലോ അതിനെ ചെറിയ വൃത്തം സമഭാഗം ചെയ്യും. ഈ ഞാണിനെ ചെറുവൃത്തം സമഭാഗം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും തുല്യമായി മാറും. അതായത് നമ്മൾ ഇതും ഇതും തുല്യമാണെന്ന് തെളിയിക്കണം. ഇതാണ് ചോദ്യം. മനസ്സിലായില്ലേ? നോക്കൂ, നമുക്ക് ഇത് എ, ഇത് ബി, ഇത് സി എന്ന് വിചാരിക്കുക. നമുക്ക് ഇത് തമ്മിൽ കൂട്ടിച്ചേർക്കുക. ഇനി ഈ ഇവിടുത്തെ ഈ ബിന്ദു ഉണ്ടല്ലോ, ഇത് കേന്ദ്രം, വൃത്ത കേന്ദ്രമാണത്, അത് ഓ. ഈ ബിന്ദു ഡി ഇങ്ങനെ കരുതുക. എന്നിട്ട് നമ്മൾ ഡി എന്ന് ഓലിക്ക് വരയ്ക്കുക. ഡി എന്ന് ഓലിക്ക് വരച്ചു. എത്രയും മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ഈ കോണ് നോക്കൂ, ഈ വൃത്തത്തിലെ വ്യാസത്തിൽ വരച്ചിരിക്കുന്ന കോണല്ലേ ഇത്. ഈ വലിയ വൃത്തത്തിലെ വ്യാസത്തിൽ വരച്ചിരിക്കുന്ന കോണാണ് ഇതാണ്. അപ്പൊ ഇത് 90 ആയിരിക്കും. അപ്പൊ ഈ കോണ് 90. ഇനി ഈ കോൺ എടുക്കൂ, ഈ ചെറിയ വൃത്തത്തിലെ വ്യാസത്തിൽ വരച്ചിരിക്കുന്ന കോണല്ലേ ആണ്. അപ്പൊ അതും 90. ഇത്രയും മനസ്സിലായി നമുക്ക്. നോക്കൂ, ഇനി നമ്മള് ഈ ചെറിയ ത്രികോണവും ഈ വലിയ ത്രികോണവും എടുക്കുക. ഈ ചെറിയ ത്രികോണം പേര് എ ഒ ഡി അല്ലേ. ത്രികോണം എ ഒ ഡി വലിയ ത്രികോണം എ ബി സി, ത്രികോണം എ ബി സി ഇത് പരിഗണിക്കാം നമുക്ക്. ഇതില് ഈ കോണം, ഈ കോണിന്റെ പേരെന്താ എഴുതുക? എ ഡി ഒ അല്ലേ. എ ഡി ഒ കോൺ, എ ഡി ഒ സമം കോൺ എ സി ബി, കോൺ എ സി ബി ശരിയല്ലേ. ഈ കോൺ എ ഡി ഒ എന്ന് പറയുന്നതും കോൺ എ സി ബി എന്ന് പറയുന്നതും തുല്യമാണ്. അത് രണ്ടും 90. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു ജോഡി കോണുകൾ തുല്യമായി. ഇനി ഈ രണ്ട് ത്രികോണങ്ങളിലും പൊതുവായി വരുന്ന കോണല്ലേ നോക്കൂ, ഇത് ആണ്. ഈ ചെറിയ ത്രികോണത്തിലും വലിയ ത്രികോണത്തിലും പൊതുവായി വരുന്ന കോണാണ് കോൺ എ. അപ്പൊ നമുക്ക് കോൺ എ സമം കോൺ എ എന്ന് എഴുതാം, രണ്ട് ത്രികോണത്തിലും പൊതുവായി വരുന്നത്. ഇപ്പൊ നോക്കൂ, ഈ രണ്ട് ത്രികോണങ്ങളുടെ ഒരു ജോഡി കോണുകൾ തുല്യമാണ്, 90. രണ്ടാമത്തെ ജോഡി കോണുകൾ തുല്യമാണ്. ഒരു രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് ജോഡി കോണുകളും തുല്യമായ നമുക്ക് എന്തറിയാം? മൂന്നാമത്തെ കോണുകളും തുല്യമാണ് അല്ലേ. മൂന്നാമത്തെ കോണുകൾ അപ്പൊ ഇതിൽ നമ്മൾ എടുക്കാത്ത കോണ ഏതാ? ഈ രണ്ട് കോണുകളും പറഞ്ഞു ഈ കോണ്. അതുപോലെ ഈ ത്രികോണത്തിൽ ഈ കോണ്, ഈ കോണിന്റെ പേരെന്താ? എ ഒ ഡി. അതുകൊണ്ട് കോൺ എ ഒ ഡി സമമായിരിക്കും ഈ കോൺ എ ബി സി, കോൺ എ ബി സി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? രണ്ട് ത്രികോണങ്ങളുടെ ഈ മൂന്ന് കോണുകളും തുല്യമാണ്. മൂന്ന് കോണുകളും തുല്യം, രണ്ട് ത്രികോണങ്ങളിലെ മൂന്ന് കോണുകൾ തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ സദൃശ ത്രികോണങ്ങളാണ്. സദൃശ ത്രികോണങ്ങൾ, സദൃശ ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. സദൃശ ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇതിന്റെ ഈ ഈ ദൂരം നമുക്ക് എക്സ് എന്ന് വിചാരിച്ചോളൂ. ഈ ദൂരം എക്സ് ആണ്, അതായത് വലിയ വൃത്തത്തിന്റെ ആരം കേട്ടോ, വ്യാസത്തിന്റെ പകുതി ആരം. അപ്പൊ ഇത് മൊത്തം എന്ത് വരും? 2x അല്ലേ വരിക ആണ്. ഈ വശം ഇതിടുന്നത് വരെ എക്സ് ആണെങ്കിൽ ഇത് മൊത്തം 2x ആണ്. ഇത്രയും മനസ്സിലായില്ലേ? ഇനി സദൃശ ത്രികോണങ്ങളുടെ വശങ്ങൾ ആനുപാതികമായിരിക്കും. നമുക്ക് ഈ ത്രികോണത്തിന്റെ ഈ വശം എടുക്കൂ,
വലിയ ത്രികോണത്തിന്റെ അതുപോലുള്ള വശം എ ബി അല്ലെ. അപ്പൊ എ ഒ ബൈ എ ബി സമം വില കൊടുക്കൂ എ ഒ ബൈ ഒ ബി എ ഒ എക്സ് ആണ് ബൈ എ ബി രണ്ട് എക്സ് ആണ് അല്ലെ. വശങ്ങളെല്ലാം ആനുപാതികമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് ഈ ഭാഗത്തെ വശങ്ങളെ എടുത്തിട്ടുള്ളൂ എ ഒ ബൈ എ ബി സമം അതേപോലെ മോൾ എ ഡി ബൈ എ സി അല്ലെ. എ ഡി ബൈ എ സി ഇനി മൂന്നാമത്തെ വശങ്ങൾ മൂന്ന് വശങ്ങളും ആനുപാതികമായിരിക്കും. മൂന്നാമത്തെ വശങ്ങൾ ഒ ഡി ബൈ ബി സി സമം ഒ ഡി ബൈ ബി സി ഇതാണ് എക്സ് ബൈ രണ്ട് എക്സ് ആണ് അല്ലെ. എക്സ് ബൈ രണ്ട് എക്സ് നമുക്ക് എക്സ് ബൈ രണ്ട് എക്സ് സമം എ ഡി ബൈ എ സി എന്ന് ഈ സമവാക്യത്തിൽ നമുക്ക് എടുക്കാം. എക്സ് ബൈ രണ്ട് എക്സ് സമം എ ഡി ബൈ എ സി അല്ലെ. എക്സും എക്സും വെട്ടിപ്പോയാൽ എന്താ വരിക ഒന്ന് ബൈ രണ്ട് അല്ലേ. ഒന്ന് ബൈ രണ്ട് സമം എ ഡി ബൈ എ സി അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ ഒരു എ സി സമം രണ്ട് എ ഡി അല്ലെ. ഒരു എ സി സമം രണ്ട് എ ഡി ആയതുകൊണ്ട് എ സി സമം രണ്ട് എ ഡി ഏതാ എ സി നോക്കൂ എ സി എ ഡി ഇതാണ്. അതായത് എ സി എ ഡിയുടെ ഇരട്ടിയാണ്. എന്താ പഠിച്ചത് നമ്മൾ ഇത് രണ്ടും തുല്യമാണ് തെളിയിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. ചെറിയ വൃത്തം ഈ ഞാനിനെ സമഭാഗം ചെയ്യുന്നതാണ് തെളിയിക്കേണ്ടത്. എ ഡി സമം ആയതുകൊണ്ട് എ ഡി സമം ഡി സി. കൂട്ടുകാരെ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കിയുള്ള കണക്കുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ശരി, താങ്ക് യു. താങ്ക് യു വെരി മച്ച്.